ചാണ്ടിക്ക് എളുപ്പമായിരുന്നു വോട്ട് ചെയ്യാൻ, കാരണം ഒന്നാമത്തെ പേര് കാരണം ഇ വി എമ്മിൽ. എനിക്ക് എളുപ്പമാണ് തീർച്ചയായിട്ടും. അതിന്റെ ഒരു രാഷ്ട്രീയമില്ലേ, മൊബൈലൊക്കെ മാറ്റി ആയിരത്തെ രാഷ്ട്രീയമല്ലേ. ഈ നാട്ടിൽ നടന്ന വികസനം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ മത്സരം നടന്നിരിക്കുന്നത്. ഈ നാട്ടിൽ നടന്നിരുന്ന കരുതൽ അത് ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ മത്സരം നടന്നിരിക്കുന്നത്. വികസനവും കരുതലും ആ മുദ്രാവാക്യമായിരുന്നു. 53 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ആ വികസനവും കരുതലുമാണ് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ഇവിടുത്തെ ഓരോ വോട്ടറും ചർച്ച ചെയ്തു. ഓരോ വോട്ടറും ഞാനത് കണ്ടിട്ടുണ്ട്. അത് അതുകൊണ്ടാണ് പലരും ഇന്ന് നിങ്ങൾക്കറിയാം, ഒരു ചാനലിന്റെ അവതാരകൻ ഒരു അമ്മയോട് ചോദിച്ചു, ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞു. ആ അമ്മ മറുപടി പറഞ്ഞു എന്താ അറിയാമോ, ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഓരോരുത്തരും ഉമ്മൻചാണ്ടിയാവാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം വികസനവും കരുതലും എന്നുള്ളത് മനുഷ്യത്വമുള്ള ഒരു മുദ്രാവാക്യമാണ്. ഒരു മിനിറ്റ് ഒരാള്, ഭൂരിപക്ഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജനങ്ങൾ തീരുമാനിക്കും ജയവും തോൽവിയും, അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കും. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ധൈര്യം? ഞാൻ തുടക്കുന്നുണ്ട്. തല മാറ്റി ഒരു ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറെ നാളുകളായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. പ്ലീസ്, 20 വർഷക്കാലമായി നടക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥമായ ഒരു വിഷയത്തിലും ഒന്നും പറയാനില്ല. അതേസമയം ആരോപണം ഉന്നയിച്ച് ആൾക്കാരുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ സംശയമുന്നിൽ നിർത്തുക, അതൊരു രാഷ്ട്രീയ കാപട്യമാണ്. ആ രാഷ്ട്രീയ കാപട്യത്തിന് ഞങ്ങളുടെ കുടുംബം ഇരയായിട്ട് 20 വർഷമായി. എന്റെ ഓർമ്മയിൽ മുഖ്യമന്ത്രിയായ കാലം മുതൽ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ സംശയമുനയിൽ നിർത്തുവാൻ, ശ്രീ ഉമ്മൻചാണ്ടിയെ സംശയമുനയിൽ നിർത്തുവാൻ ഇവിടുത്തെ ചിലർ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. അമൃത എക്സ്പ്രസ് തുടങ്ങിയ അന്ന് തുടങ്ങി, അതിനുശേഷം സോളാർ, ഇന്നിപ്പം കഴിഞ്ഞ 10 മാസമായി ഇല്ലാത്തൊരു ആരോപണം ഉണ്ടാക്കിയാം. ഒക്ടോബർ ആദ്യത്തെ വാരം ഞാൻ ഭാരത് ജോഡോ യാത്രയുമായി കർണാടകത്തിൽ എത്തുന്ന സമയം, ആ സമയത്ത് എനിക്കെതിരെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ആരോപണം വരികയാണ്. എന്താണ് ഞാൻ പറയാൻ, എന്റെ വാഗുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വ്യക്തിപരമായി എന്നെ ആക്രമിച്ചുകൊണ്ട് എന്റെ പിതാവിനെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്റെ പിതാവുമായിട്ടുള്ള ബന്ധം ഞാൻ എന്റെ എല്ലാ സമയത്തും പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കരുതുന്നത്. എന്റെ ചെറുപ്പത്തിൽ രണ്ടാമത്തെ വയസ്സിൽ മാത്രമാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ കണ്ട അദ്ദേഹം, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം ഉപയോഗിച്ച വാക്ക് രാമൻ എന്നാണ്. എന്റെ ദൈവസമാനനായിട്ടാണ് ഞാൻ കണ്ടത് അന്ന് മുതൽ. ഇന്ന് വരെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം എന്നെ സംബന്ധിച്ച് മരിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ എന്നെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കുക, കുഴപ്പമില്ല, വേട്ടയാടലാണിത്, ഈ വേട്ടയാടൽ തുടർന്നോട്ടെ. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഒക്ടോബർ ആദ്യത്തെ വാരം 6-ാം ദിവസം ഒരു കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, തന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള ഒരു കുറിപ്പ്. ഞാനൊന്നും പുറത്തു പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല, പക്ഷേ ഇത് വീഡിയോസും ഓഡിയോസും ഒക്കെ വെച്ച് വേട്ടയാടുവാൻ തുടങ്ങിയാൽ ഞാൻ മിണ്ടാത്തതിന്റെ കാര്യം തെരഞ്ഞെടുപ്പായുണ്ട് മാത്രമാണ്. എനിക്കിത് തെരഞ്ഞെടുപ്പ് വിഷയമല്ല, എന്റെ പിതാവുമായിട്ടുള്ള എന്റെ ബന്ധമാണ്. പക്ഷെ അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം അദ്ദേഹത്തെ വേട്ടയാടിയ വർഷങ്ങൾ അനവധി നിരവധിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് പുറത്ത് ഞാൻ വിടും. എല്ലാവർക്കും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകും, എന്താണ് കാര്യങ്ങളെന്നുള്ളത് മനസ്സിലാകും. സത്യം ആണ് ഈശ്വരൻ, സത്യത്തിനപ്പുറം ഒരു ഈശ്വരനില്ല. സത്യമെന്നും സത്യമായി നിലനിൽക്കും. സത്യം ആരൊക്കെ മൂടിവെച്ചാലും സത്യത്തിന്റെ മുഖം പുറത്തുവരും. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്കറിയാം, 9 വർഷം ഒരു വ്യക്തി അവമാനിച്ചു, എന്തൊക്കെ പറഞ്ഞ് അവമാനിച്ചു, ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി പെരിപ്പിച്ച് ആ കൊല്ലാതെ കൊന്നില്ലേ,
ഇന്നും വീണ്ടും വേട്ടയാടൽ തുടരുന്നു. നടന്നോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. യാഥാർത്ഥ്യം പുറത്തു വരും.